പ്രതിസന്ധികളൊന്നും വരാതെ സന്തോഷവും സമാധാനവും സമൃദ്ധിയുമൊക്കെ ഉണ്ടാകുവാനും കഷ്ടങ്ങളൊക്കെ നീങ്ങിപ്പോകുവാനും ആകുന്നുവല്ലോ മനുഷ്യരെല്ലാം ദൈവത്തെ വിളിക്കുന്നത് എന്നാൽ ആത്മാർത്ഥമായി ദൈവത്തെ വിളിക്കുന്നവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുവദിക്കുന്ന ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ ദൈവത്തെ അംഗീകരിച്ച് അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ദൈവം തൻ്റെ മക്കൾക്ക് വേദനകളും പ്രയാസങ്ങളും അനുവദിക്കുന്നു എന്ന ചോദ്യം എല്ലാവർക്കും എപ്പോഴുമുണ്ട് ഓർക്കുക കഷ്ടങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു ജീവിതമല്ല പിന്നെയോ ഒരു ജീവിതമാകുന്നു ദൈവം ഓരോ മനുഷ്യനിൽ നിന്നും ആഗ്രഹിക്കുന്നത് ലോകത്തിൽ തന്നെ മനുഷ്യർക്കേറെ പ്രയോജനപ്പെട്ടിട്ടുള്ള എല്ലാവരും എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ പ്രയോജനമുള്ളവരായി തീർന്നത് ഇത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാകുന്നു അതുകൊണ്ട് ആയാസരഹിതമായൊരു ജീവിതത്തിന് വേണ്ടിയല്ല ഫലസമൃദ്ധമായ ഒരു ജീവിതത്തിന് വേണ്ടി വേണം നാം ദൈവത്തെ വിളിക്കുന്നത് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളല്ലേ നല്ല വിജയം ഭരിക്കുന്നത് അധ്വാനിക്കുന്ന കൃഷിക്കാരനല്ലേ നല്ല വിളവ് ലഭിക്കുന്നത് അതുപോലെ ജീവിതത്തിൻ്റെ തീച്ചുളയിലൂടി കടന്നു പോകുന്ന ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് ആശ്വാസം ആകുവാൻ സാധിക്കും എന്ന കാര്യം മറക്കരുത് ഇബിൻ്റെ പുസ്തകമാണല്ലോ കഴിഞ്ഞ ദിവസം നാം പഠിക്കുവാൻ ആരംഭിച്ചത് ഈ ആരംഭത്തിൽ തന്നെ അത് അനുഗ്രഹകരമായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ നീതിമാനും നിഷ്കളങ്കനുമായ ഈയോബ് വലിയ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നു അങ്ങനെ അവനെ കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ടതിന് ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു എന്തായിരുന്നാലും ഒരു കാര്യം വ്യക്തമാണ് ദൈവം അനുവദിക്കാതെ സാത്താൻ പോലും ഒരു ദൈവപൈതലിനെ തൊടുവാൻ സാധിക്കില്ല അല്ലാത്തപക്ഷം പക്ഷം ദൈവ പൈതൽ ദൈവത്തിൽ നിന്നും മാറിപ്പോകണം നമുക്കത് വ്യക്തമാക്കി തരുന്ന ഭാഗമാണ് വീണ്ടും നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഈ യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം വരെ നാം ചിന്തിച്ചിരുന്നു ഇന്ന് ആറ് മുതൽ ആ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം വരെ നാം ഒരുമിച്ച് പഠിക്കുവാൻ പോകുകയാണ് ആ ഭാഗം എടുത്താട്ട് ഈ യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യം ദൈവം ലോകത്തെ ഭരിക്കുന്നത് നീതിപൂർവമല്ല ശരിയായിട്ടല്ല എന്ന് യോബിനെ കൊണ്ട് വിശ്വസിപ്പിച്ച് ദൈവവുമായുള്ള ഇയോബിൻ്റെ ബന്ധത്തിൽ അകൽച്ച ഉണ്ടാക്കുവാൻ സാത്താൻ ശ്രമിച്ചു സംശയങ്ങൾ ഒന്നൊന്നായി കൊണ്ടുവന്നു സാത്താൻ നമ്മെ ദൈവവഴികളിൽ നിന്നും അകറ്റും എന്നാൽ യോബിൻ്റെ സമ്പത്തും ആരോഗ്യവും മക്കളെയും ഒക്കെ തൊടുവാൻ സാത്താൻ ദൈവത്തോട് അനുവാദം ചോദിക്കേണ്ടിയിരുന്നു ദൈവം അനുവദിച്ചതും മാത്രം ചെയ്യുവാൻ സാത്താൻ പരിമിതിയുള്ളവനായിരുന്നു ഇന്നും അത് അങ്ങനെ തന്നെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ യോബിൻ്റെ പുസ്തകത്തിൻ്റെ മുഖവുര പഠിച്ചിരുന്നല്ലോ ഞാൻ പറഞ്ഞു ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആരാകുന്നു എന്നും എഴുതിയ കാലം ഏതാകുന്നു എന്നും വ്യക്തമായ ഒരു അറിവ് നമുക്കില്ല എന്ന് എന്നാൽ ഇതിലെ വിഷയം സാധാരണ നാം കേൾക്കാറുള്ളത് നിരപരാധിയുടെ ദുരിതമോ ദൈവത്തിൻ്റെ ഒരു വിളയാട്ടമോ ഒന്നുമല്ല പിന്നെയോ യഥാർത്ഥ അനുതാപം അല്ലെങ്കിൽ മാനസാന്തരം എന്താകുന്നു എന്നുള്ളതാകുന്നു എന്ന് നാം കേട്ടു മാത്രമല്ല ഒന്നാം അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ച് അതിൻ്റെ ആദ്യത്തെ അഞ്ച് വാക്യങ്ങളും നാം കണ്ടു അതെ യോബ് നിഷ്കളങ്കനായിരുന്നുവെന്ന് ദൈവഭക്തനായിരുന്നുവെന്ന് ദോഷം വിട്ടകലുന്നവനായിരുന്നുവെന്ന് യോബിനെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെക്കുറിച്ചും ചുരുക്കമായി പറഞ്ഞിട്ട് ഇപ്പോൾ രംഗം മാറുകയാകുന്നു അടുത്ത രംഗം സ്വർഗത്തിലാണ് നടക്കുന്നത് എന്തൊരു കാഴ്ചയില്ലേ ഇങ്ങനൊരു കാര്യം നടന്നു എന്ന് യോബിനോ ഈ പുസ്തകത്തിലുള്ള മറ്റാർക്കുമോ അറിയില്ല എന്നാൽ ഈ സംഭവം ഇന്ന് നമുക്ക് വലിയൊരു കാര്യം ചെയ്തു തരുന്നത് എന്തെന്നാൽ ദൈവജനങ്ങൾക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കുവാനും വിശദീകരിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുകയാണ് ഇത് മുഴുവൻ വിശദീകരണം ആകുന്നു എന്നല്ല ഞാൻ പറയുന്നത് പിന്നെയോ ഒരു ഭാഗം ഞാൻ ആറാം ബാക്കി ഒന്ന് വായിക്കാം ഒരു ദിവസം ദൈവപുത്രന്മാർ ഏഹോയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു ഇതത്ര സ്വർഗത്തിലെ കാഴ്ച ദൈവപുത്രന്മാർ അവൻ്റെ സൃഷ്ടിക്കപ്പെട്ട ബുദ്ധിശക്തി അവൻ്റെ അടുത്ത് വരുന്നു അവരെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ എനിക്കറിയൂ എന്ന് ഞാൻ സമ്മതിക്കട്ടെ അവർ എണ്ണിക്കൂടാത്തതുപോലെ ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കടൽപ്പുറത്തെ മണൽ പോലെ എണ്ണിക്കൂടാത്തവർ അതായത് നിങ്ങൾക്കും എനിക്കും അവയെ എണ്ണുവാൻ സാധ്യമല്ല അവർ മനുഷ്യരല്ല അവർ നമ്മുടെ വർഗത്തിൽ പെടുകയുമില്ല എന്നിരുന്നാലും ഇവ ദൈവത്തിൻ്റെ സൃഷ്ടിക്കപ്പെട്ട ബുദ്ധിശക്തികൾ ആകുന്നു എന്നോർക്കണം അവർ ഉത്തരവാദിത്തമുള്ള ജീവികളുമാകുന്നു അവർ നിരന്തരം ദൈവസന്നിധിയിൽ വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് നാമും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണെന്നാകുന്നു ഞാൻ കരുതുന്നത് എന്നാൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഇവിടെയുണ്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു എന്നത്രേ അത് ആശ്ചര്യകരമായിരിക്കുന്നു ഏഴാം വാക്യത്തിൽ നാം കാണുന്നത് യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു സാത്താനും തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ആശ്ചര്യകരമായിരിക്കുന്നില്ലേ അവൻ നരകത്തിൽ നിന്നല്ല വന്നിരിക്കുന്നത് സുഹൃത്തെ നരകം ഇതുവരെ തുറന്നിട്ടില്ല ഇന്ന് ആരും നരകത്തിലില്ല ഈ ലോകത്തിൽ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നത് വരെ നരകം തുറക്കുകയില്ല പിശാജും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് നരകം എന്നാൽ അവർ ഇതുവരെ അവിടെ ആയിട്ടില്ല വാസ്തവം എന്തെന്നാൽ ഈ ഭൂമിയിൽ നിങ്ങൾക്കും എനിക്കും എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാമോ അത്രമാത്രം ഒരുപക്ഷെ അതിലും കൂടുതൽ സാത്താനു സ്വാതന്ത്ര്യമുണ്ട് ഈ ഭൂമി സാത്താൻ്റെ അധീനതയിലാകുന്നു അവൻ നരകത്തിലായിരുന്നില്ല അവൻ പറയുന്നത് അവൻ ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുകയായിരുന്നു എന്നത്രേ അതെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോവുകയായിരുന്നു പോൽ അവനെ തിരുവചനം വിളിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദൈവം എന്നത്രേ അഥവാ വേറൊരു ഭാഗത്ത് ആകാശത്തിലെ അധികാരത്തിന് അധിപതിയായവൻ എന്നത്രേ അതുകൊണ്ട് നമുക്കറിയാം അവൻ ഇന്ന് ഈ ഭൂമിയിൽ വലിയ പ്രവേശനവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് പത്രോസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ വീട്ടിൽ നിർമ്മതരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു പ്രിയ സുഹൃത്തെ ഇത് ഒരു മുന്നറിയിപ്പാകുന്നു യോബിൻ്റെ ഈ പുസ്തകത്തിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെയാണ് ഈ ഭൂമിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും സ്വാതന്ത്ര്യമായി പോകുവാനും പ്രവർത്തിക്കുവാനും തനിക്ക് കഴിയുമെന്ന് സാത്താൻ തന്നെ പറയുന്നു സാത്താൻ നമ്മുടെ കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ ഈ ലോകത്തിലെ രാജ്യങ്ങൾ മുഴുവൻ നൽകാമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ അവ വാഗ്ദാനം ചെയ്യുവാൻ നീ ആരാണെന്നോ അതൊന്നും നിനക്ക് അവകാശപ്പെട്ടതല്ല എന്നോ നമ്മുടെ കർത്താവ് പറഞ്ഞില്ല അവൻ ആ പരീക്ഷയെ അങ്ങനെ തള്ളിക്കളയുകയാണ് ചെയ്തത് ഈ രാജ്യങ്ങൾ സാത്താന് എല്ലാ സ്വാതന്ത്ര്യവുമുള്ള സ്ഥലമാണ് അപ്രകാരത്തിലുള്ള ഒരു പ്രവേശനം അവൻ ഇവിടെ ലഭിച്ചിരിക്കുന്നു ഇന്ന് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇത് സാത്താനാൽ തന്നെ നിയന്ത്രിക്കപ്പെടുന്നതായി തോന്നുന്നില്ലേ ദൈവം സകലത്തെയും ഭരിച്ച് നടത്തുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ അവൻ സാത്താൻ ഒരു സമയത്തേക്കുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു എന്നോർക്കണം നിങ്ങളും ഞാനും ഇന്ന് ജീവിക്കുന്ന ഈ ലോകം ഇന്ന് സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു അവനെ അതിജീവിക്കണം അവനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തത്താൽ മാത്രമാണ് ഒരു നല്ല വെളിപ്പാട് തന്നെ ഇല്ലേ ആധുനിക ചിന്താഗതിക്ക് വിപരീതവുമാകുന്നു ഈ വെളിപ്പാട് അടുത്ത വാക്യം നോക്കിക്കാട്ടെ എട്ടാം വാക്യം യഹോവ സാത്താനോട് എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ നീ ദൃഷ്ടിവെച്ചുവോ അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു ദൈവം യോബിനെക്കുറിച്ച് നല്ല ഒരു റിപ്പോർട്ടാകുന്നു നൽകുന്നത് അവൻ വളരെ നല്ല ഒരു മനുഷ്യനാണെന്ന് ദൈവം അരുളി ചെയ്യുന്നു യോബിനെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തുവാൻ സാത്താൻ പരമാവധി ശ്രമിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു സാത്താൻ അടുത്തതായി പറഞ്ഞതിൽ നിന്നുമാണ് ഞാൻ അങ്ങനൊരു ഉപസംഹാരത്തിലെത്തിയത് ഒൻപതും പത്തും വാക്യങ്ങൾ അതിന് സാത്താൻ എഹോവയോട് വെറുതെയോ ഇയോബ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു സാത്താൻ നാളുകളായി യ്യോബിനെ ആക്രമിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു എന്നാൽ അവനത് സാധ്യമല്ല എന്ന് അവന് തന്നെ മനസ്സിലായി കാരണം അവന് ചുറ്റും ഒരു വേലിയുണ്ടായിരുന്നു സാത്താൻ ദൈവത്തോട് പറയുന്നത് നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ എത്ര മനോഹരമായൊരു ചിന്ത എത്ര പ്രോത്സാഹജനകമായ ചിന്തയില്ലേ ഇന്ന് ഓരോ വിശ്വാസിക്കും ചുറ്റും ദൈവം ഒരു വേലി കെട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം അനുവദിക്കാതെ സാത്താനെ നിങ്ങളെ സ്പർശിക്കുവാൻ സാധിക്കില്ല എന്നാണ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതും ഈ യാഥാർത്ഥ്യം ഇന്ന് അനേകരും മറന്നുപോകുന്നതിനാൽ എന്തൊക്കെയാണ് പ്രശ്നമെന്നറിയാമോ അഥവാ സാത്താൻ ഒരു ദൈവവൈതലിനെ തൊടുവാൻ ദൈവം അനുവദിച്ചാൽ അത് ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് അതത്രേ ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് അശുദ്ധാത്മാക്കളെയും പിശാചിനെയും ഭൂതത്തെയും ഒക്കെ പേടിച്ചു കഴിയുന്ന അനേകം ദൈവമക്കളുണ്ട് സുഹൃത്തെ നിങ്ങളുടെ ഭയം അസ്ഥാനത്താണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പല ദൈവമക്കളുടെ ഭവനത്തിലും ഇന്ന് കൂടോത്രത്തെയും മന്ത്രവാദത്തെയും ഒക്കെ പേടിച്ച് കഴിയുന്നുണ്ട് നിങ്ങളൊരു ദൈവ പൈതലാകുന്നു എങ്കിൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കുകയില്ലായെന്നോർക്കണം നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറുകയും ഇല്ല അതിന് ഇടം കൊടുക്കാതിരുന്നാൽ മതി നിങ്ങൾ ദൈവമക്കൾ അല്ല എങ്കിൽ ഇതിനവസരം നൽകിയിരിക്കുകയാണല്ലോ ദൈവത്തിൻ്റെ മക്കൾ എത്ര സുരക്ഷിതരാണ് നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ദൈവമായുള്ള നമ്മുടെ നടപ്പിൽ പ്രശ്നം ഉണ്ടാകരുതെന്ന് മാത്രം അവിടുത്തെ വചനപ്രകാരം നാം ജീവിക്കുക നാം അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ തൻ്റെ ഹിതപ്രകാരം മുൻപോട്ട് നടത്തും പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക അവൻ നിന്നെ മുഖത്ത് നോക്കി തെജിച്ചു പറയും എന്നുത്തരം പറയും ഇപ്പോൾ ഇതാ സാത്താൻ ഇയോബിൻ്റെ മേൽ ഇങ്ങനെയൊരു കുറ്റാരോപണം നടത്തുന്നു ഇയോബിനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നു അവൻ മനുഷ്യവർഗത്തെ മുഴുവൻ അവജ്ഞാപൂർവ്വം വീക്ഷിക്കുന്നതാണ് നാം കാണുന്നത് അവൻ പറയുന്നത് ഈ ഒപ്പ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു അവസര സേവകൻ മാത്രമാകുന്നു എന്നത്രേ എനിക്കോ നിങ്ങൾക്കോ സാത്താനെ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല അവൻ പറയുന്നത് നാം അവസര സേവകർ മാത്രമാണ് ദൈവം അഥവാ നമുക്ക് ചുറ്റുമുള്ള വേലിക്കെട്ട് മാറ്റി അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭൗതിക നന്മകൾ നമ്മിൽ നിന്നും എടുത്തു മാറ്റിയാൽ നാം ദൈവത്തെ ശഭിക്കുമെന്ന് പോലും അവൻ പറയുന്നു ദൈവത്തെ ശപിക്കുന്ന വളരെയേറെ ആളുകൾ ലോകത്തിലുണ്ട് ഈ വസ്തുത നാം പ്രത്യേകം ഓർക്കണം അതേക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട നമ്മുടെ തെരുവുകളിൽ കൂടി ഒന്നിറങ്ങി നടന്നാൽ ഈ ശാപവാക്കുകൾ കേൾക്കുവാൻ കഴിയും മിക്കവാറും എല്ലാ ദിവസവും ദൈവത്തെ ശപിക്കുന്നു മനുഷ്യർ ദൈവത്തോടെ ശരിയാവണ്ണം ബന്ധപ്പെട്ടിട്ടില്ല യോബന് ചുറ്റുമൊരു വേലിക്കെട്ടുണ്ടായിരുന്നു സാത്താൻ ദൈവം കെട്ടിയിരിക്കുന്ന വേലിക്കു വെളിയിലൂടെ നടക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളായി യോബ് ദൈവഹിതത്തിൽ ആ വേലിക്കുള്ളിലായിരിക്കുന്നത്രയും സമയം സാത്താൻ അവനോട് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ് അങ്ങനെയാണ് സാത്താൻ സ്വയം പറയുന്നത് അവനെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സാത്താൻ മനുഷ്യവർഗത്തെ വെറുക്കുന്നു ഈ ലോകത്തിൽ ആരെങ്കിലും സാത്താനെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാകുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവൻ മനുഷ്യവർഗത്തെ നിന്ദിക്കുന്നവനാണ് ദ്രോഹിക്കുന്നവനാണ് അതുപോലൊരു യജമാനനെ എനിക്ക് വേണ്ട ഒരു കാലത്തും വേണ്ട എന്നെ സ്നേഹിക്കുകയും എൻ്റെ ആവശ്യങ്ങളിൽ സഹകരിക്കുകയും എന്നോട് സഹതപിക്കുകയും ചെയ്യുന്ന ഒരു യജമാനനെയാണ് എനിക്ക് വേണ്ടത് അങ്ങനെ ഒരുവനാണ് എനിക്കുണ്ടാകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത് സാത്താന്റെ വെല്ലുവിളിക്ക് ദൈവം നൽകിയ മറുപടി പന്ത്രണ്ടാം വാക്യത്തിൽ നാം കാണുവാൻ സാധിക്കും ഞാനൊന്ന് വായിക്കാം പന്ത്രണ്ടാം വാക്യം ദൈവം സാത്താനോട് ഇതാ അവനുള്ളതൊക്കെ നിന്റെ കയ്യിലിരിക്കുന്നു അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുതെന്ന് കൽപ്പിച്ചു അങ്ങനെ സാത്താനെ ഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി നാം നമ്മുടെ ജീവിതത്തിൽ ചാരുന്നതായ ആ കാര്യങ്ങളെ നമ്മിൽ നിന്നും എടുത്തു കളയുവാൻ ചിലപ്പോൾ ദൈവം അനുവദിക്കും എന്ന് നാം ഇവിടെ കാണുന്നു അതില്ലാതെ ജീവിക്കുവാൻ കഴിയില്ല എന്ന് നാം ചിന്തിക്കുന്ന ആ കാര്യങ്ങളുണ്ടല്ലോ അതെ ഒരുപക്ഷെ അത് ചില ബന്ധങ്ങളാകാം മറ്റു ചിലപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ വസ്തുക്കളാകാം അത് നമ്മിൽ നിന്നും എടുത്തു മാറ്റി കഴിയുമ്പോൾ നാം സഹായമറ്റവരും കഴിവില്ലാത്തവരും ഈ ലോകത്തിൽ സകലതും നഷ്ടപ്പെട്ടവരുമായി നമുക്ക് അനുഭവപ്പെടും അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ അനേകരും ദൈവത്തോട് നിലവിളിക്കും ഇനിയും ജീവിച്ചതുകൊണ്ട് തന്നെ കാര്യമില്ല എന്ന് നാം ചിന്തിച്ചെന്ന് വന്നേക്കാം താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ ത്രീ എയ്റ്റ് ഫോർ ഫോർ ഫൈവ് ഫൈവ് ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക അടുത്ത വിജയി ഒരു പക്ഷേ താങ്കളായിരിക്കാം യോബന്റെ സകല സമ്പത്തും കുട്ടികളെ പോലും എടുത്തു കളയുവാൻ ദൈവം സാത്താനെ അനുവദിക്കുവാൻ പോകുന്നു എന്ന കാര്യം ശ്രദ്ധിച്ചാലും അവന് സാധിക്കുമായിരുന്നെങ്കിൽ സാത്താൻ നമ്മയും കളയുമായിരുന്നു അവൻ ഇയോബിനെതിരായി മാത്രമല്ല ദൈവത്തെ കൂടിയാണ് തന്റെ ആരോപണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദൈവത്തെ അങ്ങനെ തന്നെ സ്നേഹിക്കുവാനും സേവിക്കുവാനും കൊള്ളാകുന്നവനല്ല പിന്നെ ഇയോബ് അങ്ങനെ സേവിക്കുന്നതിന് കാരണം ദൈവം അതിനുവേണ്ടി അവന് കൂലി കൊടുക്കുന്നുണ്ട് എന്നതിനാലാണ് നോക്കണേ ദൈവത്തെപ്പോലും കുറ്റപ്പെടുത്തുന്ന സാത്താൻ സാത്താൻ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ശത്രുവാകുന്നു ഇനിയും വീണ്ടും ഊസ് ദേശത്തേക്ക് നാം വരികയാണ് പതിമൂന്നാം വാക്യം ഒരു ദിവസം ഇയോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നോക്കണം യോബിൻ്റെ മക്കളുടെ ഈ വിരുന്ന് ശ്രദ്ധിക്കുക എത്ര ഒരുമയോടെയാണ് അവർ ജീവിച്ചത് ഒരു സഹോദരൻ്റെ വീട്ടിൽ നിന്നും മറ്റൊരുവൻ്റെ വീട്ടിലേക്ക് എന്നും വിരുന്ന് കഴിക്കുവാൻ പോകുമായിരുന്നു അത് എന്നുമുള്ള വിരുന്നായിരുന്നു അവരത് ആസ്വദിക്കുക തന്നെയായിരുന്നു പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഒരു ദൂതൻ ദൂതനവൻ്റെ അടുക്കൽ വന്ന് കാളകളെ പൂട്ടുകയും പെൺകഴുതുകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു പെട്ടെന്ന് ശബായർ വന്ന് അവയെ പിടിച്ചു കൊണ്ടുപോകുകയും വേലക്കാരെ വാളിൻ്റെ വായിത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു അയോബിന് തരക്കേടില്ലാത്തൊരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത് പെട്ടെന്ന് ഇതാ ഓരോന്ന് സംഭവിക്കുവാൻ തുടങ്ങുന്നു തനിക്ക് ഇതുപോലെ ശത്രുക്കൾ ഉണ്ടെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ശബായർ വന്ന് അവന്റെ കന്നുകാലികളെ പിടിച്ചുകൊണ്ടുപോകുന്നു തീർന്നില്ല ഇത് തുടക്കം മാത്രമാണ് പതിനാറാം ആക്കി നോക്കിക്കാട്ടെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്ന് ദൈവത്തിൻ്റെ തീ ആകാശത്തുനിന്ന് വീണ് കത്തി ആടുകളും വേലക്കാരും അതിനിരയായിപ്പോയി വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം മഴതിപ്പോന്നു എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ തീ അത് രസകരമായിരിക്കുന്നു എന്തുകൊണ്ടാണ് സാത്താൻ്റെ തീ എന്ന് പറയാതിരുന്നത് എന്തെങ്കിലും നശിച്ചാൽ നാം ഉടനെ ദൈവത്തെ പരിചയം ഏതായാലും അത് ആരിൽ നിന്നും വന്നു എന്ന് അവർ കണ്ടില്ല ആകാശത്ത് നിന്ന് വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാത്താനാണത് ചെയ്തത് അടുത്ത വാക്യം പതിനേഴാം വാക്യം അവൻ സംസാരിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു പെട്ടെന്ന് കൽതയർ മൂന്ന് കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോകുകയും വേലക്കാരെ വാളിന്റെ വായുത്തിലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു വിപണിയിലെ വിലയിടിവെന്നൊക്കെ നാം കേൾക്കാറില്ലേ യോബൻ്റെ സകലതും ഇടിഞ്ഞു അവനുണ്ടായിരുന്നതെല്ലാം തുടച്ച് നീക്കപ്പെട്ടു എത്ര പരിതാപകരമായ അവസ്ഥ അടുത്ത വാക്യങ്ങൾ നോക്കിക്കാട്ടെ പതിനെട്ടും പത്തൊൻപതും അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്ന് നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിൻ്റെ നാല് മൂലയ്ക്ക് മടിച്ചു അത് യൗവനക്കാരുടെ മേൽ വീണു അവർ മരിച്ചുപോയി വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു ഇതുവരെ ഉണ്ടായതിനേക്കാളൊക്കെ വലിയൊരു ദുരന്തം ഇതായിവിടെ അവൻ്റെ മക്കളെല്ലാം ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടു ഒരു വലിയ കൊടുങ്കാറ്റ് അവരെ എല്ലാം കൊന്നു ഇതുപോലൊരവസരത്തിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ത് ഭയങ്കരമില്ലേ അങ്ങനെ ഭാഗികമായ പ്രത്യുദ്ധാരണത്തിന് യാതൊരു പഴുതും കൊടുക്കാതെ അവരെ ദുരന്തം ഒന്നിനു പുറകെ ഒന്നായി വേട്ടയാടി സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഭക്തിയുടെയും എല്ലാം ഇടയിൽ ബീഭത്സമായ ഗതിയിലാണ് അവ പതിച്ചത് അവ അപ്രതിരോധവും ഉത്തരോത്തരം വർദ്ധിച്ചു വരുന്നതും അത്ഭുതകരവുമായിരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ യ്യോബിന് സകലവും നഷ്ടപ്പെട്ടു സർവ്വജ്ഞാനിയായ ദൈവത്തിൻ്റെ അനുവാദത്തോടെ യഥാർത്ഥത്തിൽ സാത്താൻ തൻ്റെ പ്രവൃത്തികളെല്ലാം ഭംഗിയായി നിർവഹിച്ചു എന്ന് പറയാം ഈ അവസരത്തിൽ യ്യോബ് ചെയ്തത് എന്താകുന്നു കൂടി എന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഇരുപതും ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ അപ്പോൾ ഇയോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തലചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നനായി തന്നെ മടങ്ങിപ്പോകും യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു ഇതിലൊന്നിലും യ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല ഈ മനുഷ്യനെ അടുത്തൊന്ന് ശ്രദ്ധിക്കുക അവൻ്റെ സാക്ഷ്യമൊന്നു കേട്ടാലും ഭൗതിക വസ്തുക്കളോടൊരു വിശ്വാസിയുടെ വീക്ഷണം എന്തായിരിക്കണം എന്ന് കാണിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു തത്വശാസ്ത്രം നമുക്കിവിടെ ലഭിക്കുന്നു നിങ്ങളും ഞാനും ഈ ഭൂമിയിലേക്ക് വന്നത് യാതൊന്നും കൊണ്ടല്ല നാം നഗ്നരായിട്ടാണ് വന്നത് നാം ഈ ലോകം വിട്ടുപോകുവാൻ പോകുന്നതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് സുഹൃത്തെ താങ്കൾക്ക് യാതൊന്നും കൊണ്ടുപോകുവാൻ സാധിക്കില്ല ഇത് നിങ്ങൾക്കറിയാവുന്ന യാഥാർത്ഥ്യമാകുന്നു എങ്കിൽ തന്നെ എപ്പോഴും ആരെങ്കിലും ഓർപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ് വിചിത്രം എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നാം അത് മറന്നുപോകുന്നു നൂറ്റാണ്ടുകൾ നാം ഇവിടെ ജീവിക്കുമെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നു ജീവിതകാലം മുഴുവൻ പണമുണ്ടാക്കുവാൻ മാത്രം ചിന്തിച്ചു കഴിഞ്ഞ ചിലരുടെ മരണസമയത്തെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരപ്പച്ചൻ കിടന്നിട്ടും 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 എങ്ങും ജീവൻ പോകുന്നില്ല മക്കൾ ചുറ്റിനു നിന്നും അടുത്തു ഒടുവിൽ അപ്പച്ചൻ എന്തോ കൊണ്ടുവരുവാൻ ആംഗ്യം കാട്ടി തൻ്റെ സമ്പാദ്യം വെച്ചിരുന്ന അലമാരിയുടെ താക്കോലാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി മക്കൾ ആ താക്കോൽ കൂട്ടും അപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തു അപ്പച്ചൻ അത് മുറുകെ പിടിച്ചു ജീവൻ പോയി എന്നിട്ടും അത് കൊണ്ടുപോയില്ല കൈ തുറന്ന് മക്കൾ അതെടുത്തു സുഹൃത്തെ ഈ ലോകത്തിൽ നിന്നും പോകുമ്പോൾ നമുക്കിവിടെ സമ്പാദിച്ച ഭൗതിക വസ്തുക്കൾ ഒന്നും ഒന്നും തന്നെ കൊണ്ടുപോകുവാൻ സാധ്യമല്ല നിങ്ങൾക്ക് എത്ര ഏക്കർ ഉണ്ടെന്നോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്രയെന്നോ നിങ്ങളുടെ പണപ്പെട്ടി എത്ര ബലവത്താകുന്നു എന്നോ നിങ്ങൾ നേടിയതോ നിങ്ങളുടെ ഇൻഷുറൻസോ യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയില്ല നിങ്ങളും ഞാനും പോകുമ്പോൾ നാം ഈ ഭൂമിയിലേക്ക് വന്നതുപോലെ തന്നെയാണ് പോകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തത്വശാസ്ത്രത്തിൽ ഇത് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാകുന്നു നിങ്ങൾ പക്ഷെ വലിയ കൊട്ടാരത്തിലായിരിക്കും ഇന്ന് പാർക്കുന്നത് അതല്ല ഒരു കുടിലിൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് വരുന്ന സ്ഥിര നിക്ഷേപമുണ്ടായിരിക്കും അല്ലെങ്കിൽ ഓരോ ദിവസവും തള്ളി നീക്കുവാൻ പാടുപെടുന്ന കൂലിവേലക്കാരനായിരിക്കാം തലമുറകൾക്ക് വേണ്ടിയുള്ള ആവശ്യം പോലെ വസ്തുവകകൾ നിങ്ങൾക്കുണ്ടായിരിക്കും അല്ല എങ്കിൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത അവസ്ഥയായിരിക്കും നിങ്ങൾ ആരാകുന്നു എന്നതൊരു വലിയ വ്യത്യാസമൊന്നും വരുത്തില്ല എന്ന് നാം ഓർക്കണം നാം എല്ലാം ഒരുപോലെ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടും നാം ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ പോകും നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ ഉടയവരല്ല നിങ്ങൾ കാര്യവിചാരകർ മാത്രമാണ് ഒക്കെ ഉടയവന് കൊടുത്തിട്ട് പോകേണ്ട കാലം വരും ഒടുവിൽ വിലയിരുത്തുമ്പോൾ അതൊന്നും നിങ്ങളുടേതായി അവകാശപ്പെടുവാൻ സാധിക്കില്ല എന്ന് മറക്കരുത് ഇതാ അയ്യോബ് സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുന്നു അതുമാത്രമല്ല അവനവൻ്റെ വസ്ത്രം കീറുന്നു തൻ്റെ തല ചിരച്ചു ഈ മനുഷ്യൻ്റെ കരച്ചിൽ വളരെ ദൂരത്തിൽ കേൾക്കാമായിരുന്നു അവന് സകലവും നഷ്ടപ്പെട്ടു അതെ അവൻ്റെ പുത്രന്മാരും പുത്രിമാരും പോലും എങ്ങനെ സഹിക്കും കൊടുങ്കാറ്റ് അതിൻ്റെ സകല ശക്തിയും സമാഹരിച്ച് ആഞ്ഞടിച്ച് ആ പ്രഹരത്തിന്റെ മദ്യത്തിൽ ഈ നിസ്സഹായനായ പീഡിതന് എന്ത് ചെയ്യാൻ കഴിയും ഇത്ര ഭീമമായ സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടും അവൻ്റെ അധരങ്ങളിൽ നിന്ന് വെറുപെറുപ്പിന്റെ ധ്വനി ഉയർന്നില്ല അതിൻ്റെ ഉത്തുങ്കതയിലെത്തിയപ്പോൾ അവൻ അതിനെ ധീരമായ വിശ്വാസത്തോടെയാണ് നേരിട്ടതെങ്കിലും മൃദുലവും തകർന്നതുമായ ഹൃദയത്തിൻ്റെ പാരവശ്യം ദൃശ്യമായിരുന്നു എങ്കിലും അവൻ പറഞ്ഞത് യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയ സുഹൃത്തെ താങ്കൾക്കുള്ളതെല്ലാം ദൈവം നൽകിയതാണ് അവിടുന്ന് ആഗ്രഹിക്കുന്ന പക്ഷം അതെല്ലാം എടുക്കുവാൻ അവന് സാധിക്കും നമുക്കുണ്ടായിരിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുള്ള സംഗതികൾ ഉപയോഗിക്കുന്നതിൽ അവിടുന്ന് നിങ്ങളെയും എന്നെയും ഉത്തരവാദികളായി കാണുന്നു ആ കാരണത്താലാകുന്നു കുരുതിന്തിന്തിയർക്കെഴുതിയ രണ്ടാം ലേഖനത്തിൽ പൗലോസ് നമ്മെ കാര്യവിചാരകന്മാർ എന്ന് വിളിക്കുന്നത് ഒരു കാര്യവിചാരകൻ മറ്റുള്ളവർക്കുള്ളത് എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നവൻ മാത്രമാണ് അവിടുന്ന് നമുക്ക് നൽകിയ ഭൗതിക വസ്തുക്കൾ നാം എങ്ങനെ ഉപയോഗിച്ചു എന്ന് ദൈവം നമ്മോട് ചോദിക്കുവാൻ പോവുകയാണ് ഇവിടെ ഉള്ളതെല്ലാം അവിടുത്തേതാണ് താങ്കൾ അവനുള്ളത് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഭൂമി വിട്ടുപോകുമ്പോൾ അതൊന്നും നിങ്ങളോടൊപ്പം കൊണ്ടുപോകുന്നതല്ല യാതൊന്നും തൻ്റെ അവകാശമായി യോബ് കണക്കാക്കുന്നില്ല നഗ്നനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു അവൻ വന്നതുപോലെ തന്നെ പോവുകയും ചെയ്യും ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല എന്ന് പൗലോസ് തിമത്യോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നു യോബ് ഇത് മനസ്സിലാക്കി അവന് അവൻ്റെ വിശ്വാസം നഷ്ടമായില്ല അവൻ ഇപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഒടുവിലത്തെ വാക്യം വളരെ ശ്രദ്ധേയവും ആകർഷണീയവുമാകുന്നു ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല അങ്ങനെ ഇത്രത്തോളം സാത്താൻ നിശേഷം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ദൈവത്തിൽ നിന്ന് യ്യോബിനെ അകറ്റുകയായിരുന്നു അവൻ്റെ ഉദ്ദേശം പക്ഷേ ദൈവത്തിൽ നിന്നും അവനെ അകറ്റുന്നതിനു പകരം അവൻ യഥാർത്ഥത്തിൽ യ്യോബിനെ ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു അതെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ കഷ്ടങ്ങൾ ഒരുപക്ഷെ നമ്മെ തളർത്തും കൂടുതലും നമ്മെ വളർത്തുകയാണ് ചെയ്യുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മെ ഏറെ വളർത്തണം ഒരിക്കലും തളർത്തരുത് ദൈവം ഒരിക്കലും ദോഷത്തിനായിട്ട് ഇത് അനുവദിക്കുന്നില്ല എന്ന ഉത്തമ ബോധ്യത്തോടെ ഏതൊരു സാഹചര്യത്തെയും നേരിടുവാൻ നമുക്ക് ശക്തിയുണ്ടാകണം നല്ല പാഠങ്ങളാണല്ലോ യോബിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കൂടുതൽ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥനയോടെ ദൈവവചനം പഠിച്ചാട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം